മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് തലയോർദ്ധ ഒരു ചുമ്മാക്കിഴി ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. സോ ആ ഒരു എനർജി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിലിം പോയിട്ട് കണ്ടത്, എ ആർ മുരുഗദോസിന്റെ ദർബാർ. വാട്സ് ഓഫ് വേൾഡ് സ്ക്വാഡ്, ഐ ആം ഉബൈസ് മാർലി ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. രജനി സാറിൻ്റെ ഫിലിംസ് ഇഷ്ടമില്ലാത്ത ആളുകളില്ല. 80% മൂവി ലവേഴ്സിനും രജനി സാറിൻ്റെ ഫിലിംസ് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്വാഗും ആ മാസും എല്ലാവർക്കും ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു ഹൈപ്പിൽ ഒരു ഫിലിം വന്നാൽ പ്രതീക്ഷിക്കാൻ കുറേ കാരണങ്ങളുണ്ടാവും. അപ്പോൾ എ ആർ മുരുഗദോസ് സാറിൻ്റെ ആർട്ട് ചെയ്ത ദർബാർ എന്ന് പോയിട്ട് കണ്ടു. സോ ദർബാർ എന്ന ഫിലിമിനെ കുറിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ഹിയർ വി ഗോ. രജനി സാറിൻ്റെ ഒരു മാസ് കൊമേഴ്ഷ്യൽ ഫിലിം വരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ മാസാക്കി കാണിക്കാൻ പറ്റുമോ അതൊക്കെ ഡയറക്ടേഴ്സ് ചെയ്യും. അതിപ്പോൾ ഡയലോഗ്സ് കൊണ്ടാണേലും ആക്ഷൻ്റെ കാര്യത്തിലാണേലും എങ്ങനെയാണേലും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ ഉള്ളൊരു ഔട്ട്പുട്ട് ആ ഫിലിംസിലൊക്കെ ഡയറക്ടേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ ഈ ഫിലിമിന് നല്ല ഹൈപ്പ് ഉണ്ടാവാൻ ഉള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കബാലി കാല 2.0 ഈ ഫിലിംസിലൊക്കെ ഒരു മിക്സ്ഡ് റെസ്പോൺസ് വന്നപ്പോൾ രജനീകാന്ത് എന്ന സ്റ്റാറിൻ്റെ ഒരു ഔട്ട്പുട്ട് ഈ ഫിലിംസിലൊന്നും കണ്ടിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാർത്തിക് സുബ്ബരാജ് ഡയറക്ട് ചെയ്ത പേട്ട എന്ന ഫിലിമിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരവ് അദ്ദേഹം നടത്തി. ഒരു വിൻറ്റേജ് രീതിയിൽ സെറ്റപ്പ് ചെയ്തൊരു ഫിലിം എന്നൊക്കെ പറയാം. പൊതുവെ ഒരു സ്റ്റാർ എന്ന നിലയിൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം നല്ല ഹിറ്റായാൽ അടുത്ത ഫിലിമിന് അത് ചെയ്തു വരും. സോ നെക്സ്റ്റ് ഫിലിമിന് കിട്ടുന്ന ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലാവും. അതാണ് ദർബാറിന് ഇത്ര ഹൈപ്പ് വരാനുണ്ടായ ഒരു കാരണം. ഈ ഫിലിമിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അനിരുദ്ധ് തന്നെയാണ്. ശരിക്കും ഒരു രജനി ഫിലിമിൽ വേണ്ട രീതിയിലുള്ള BGM സോങ്സും അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടോക്കിംഗ് അബൌട്ട് ചുമ്മാക്കിഴി, രജനി സാറ് ടോട്ടലി തകർത്ത് തന്നിട്ടുണ്ട്. എവിടൊക്കെയോ സോങ്ങിൽ രജനി സാറിനെ കാണുമ്പോൾ ഭാഷ കാണുന്ന ഒരു എഫക്റ്റൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് സ്യൂട്ടാവുന്ന ഒരു സിംഗറിൻ്റെ വോയിസും, ലെജൻഡ് SBB സാർ. അദ്ദേഹത്തിൻ്റെ വോയിസും രജനി സാറിൻ്റെ പ്രസൻസും വെച്ച് നോക്കുകയാണെങ്കിൽ ചുമ്മാക്കിഴി വേറെ ലെവലായിരുന്നു. മറ്റു സോങ്സും നന്നായിരുന്നു, എല്ലാം നല്ലതാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ BGMനെ പറ്റി പറയുകയാണെങ്കിൽ പേട്ടയിൽ അണ്ണാമലൈ റെഫറൻസ് കൊണ്ടുവന്ന പോലെ ഈ ഫിലിമിലും അനിരുദ്ധ് വീണ്ടും ആ റെഫറൻസ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. രജനി സാറിൻ്റെ മെയിൻ BGM നന്നായിരുന്നു. പക്ഷേ BGMൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വില്ലൻ തീമാണ്. അനിരുദ്ധിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫിലിമിൽ എങ്ങനെയാണോ മ്യൂസിക് വേണ്ടത് ആ രീതിയിൽ തന്നെ അദ്ദേഹം നല്ലതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ ഒരു വലിയ ഡയറക്ടറൊക്കെ തന്നെയാണ് രമണ, ഗജനി, ഏഴാം അറിവ്, കത്തി, തുപ്പാക്കി, ഇങ്ങനെ കൊമേഴ്ഷ്യലി സക്സസ്ഫുള്ളായ ഫിലിംസിൻ്റെ ഡയറക്ടറാണ്. പക്ഷേ കുറച്ചായിട്ട്, അതായത് കത്തി എന്ന ഫിലിമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിലുള്ളൊരു ഫിലിം ഇതുവരെ വന്നിട്ടില്ല. തമിഴ് ത്രില്ലർ ഫിലിമായ മൗനഗുരുവിൻ്റെ റീമേക്കായി സോനാക്ഷി സിൻഹ അഭിനയിച്ച അക്കീറ, ഒരു ഡാർക്ക് നൈറ്റ് ശൈലി അനുകരിച്ചെടുത്ത മഹേഷ് ബാബുവിൻ്റെ സ്പൈഡർ, വിവാദങ്ങൾ കൊണ്ടും ഫാൻ ബേസ് കാരണം ഹിറ്റായി മാറിയ മിക്സ്ഡ് റെസ്പോൺസ് കിട്ടിയ സർക്കാർ. സോ ഇങ്ങനെ ഒരു പേസിൽ പോകുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ദർബാറിന് ഞാൻ വലിയ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ കഴിഞ്ഞ 3 ഫിലിംസിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ദർബാറിനും. രജനി സാറിൻ്റെ ഫാൻ ബേസ് വെച്ച് ഹിറ്റ് ആയാലും പക്ഷേ സ്റ്റോറി വൈസ് ആൻഡ് എക്സിക്യൂഷൻ വൈസ് ദർബാർ ഒരു നല്ല അറ്റംപ്റ്റ് അല്ല. ARMനെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശ വന്നില്ലേലേ അതിശയമുള്ളൂ. പെർഫോമൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിവേദ തോമസ് ഈ ഫിലിമിലെ പ്രധാന ഹൈലൈറ്റാണ്. നല്ലൊരു പെർഫോമൻസ് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിനനുസരിച്ചും കാസ്റ്റിങ്ങിനനുസരിച്ചും നല്ലൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടിയൊരു ആർട്ടിസ്റ്റേ എന്നൊക്കെ പറയാം. രജനി സാറുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലും നന്നായിരുന്നു. യോഗി ബാബു, അദ്ദേഹം ഇപ്പോൾ ഒരു ഫിലിമിലുണ്ട്, ചിരിക്കാൻ പിന്നെ വേറെ ആളെ തപ്പേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഫോമിൽ അദ്ദേഹം ആ പരിസരത്ത് കാണും. രജനി സാറ് പിന്നെ മാസാണ്, ഹെവിയാണ്, ഫുള്ളൊരു ഷോ ഒക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തൊരു ഷോ ആയ കാരണം നിവേദ തോമസും യോഗി ബാബും ഒഴിച്ചുള്ള മറ്റൊരാൾക്കും ഒരു ഷോയും ഇല്ല. നയൻതാര പേരിനുള്ളൊരു നടി എന്നല്ലാണ്ട് വേറൊന്നും തോന്നില്ല. രജനി സാറുമായിട്ടുള്ള 2 സോങ്സിൽ നല്ല കെമിസ്ട്രി ഉണ്ടെങ്കിലും മറ്റുള്ള ഇടത്തൊന്നും നല്ലൊരു യൂട്ടിലൈസിങ് കിട്ടിയിട്ടില്ല. സുനിൽ ഷെട്ടി ഞാൻ വിചാരിച്ച പോലെ തന്നെ രജനി പടത്തിൽ എന്ത് വില്ലൻ. 2.0 അക്ഷയ് കുമാർ ഒഴിച്ച് ഈ അടുത്ത് വന്ന പല ഫിലിംസിലെയും വില്ലന്മാരും ഇതേ അവസ്ഥ ഒക്കെ തന്നെയാണ്. പേട്ടയിലെ നവാസുദ്ദീൻ ആയാലും കാലയിലെ നാനാ പട്ടേക്കർ ആയാലും ഇങ്ങനത്തെ അവസ്ഥ ഒക്കെ തന്നെയാണ്. പിന്നെ സുനിൽ ഷെട്ടിനെ ഇങ്ങനെ ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നും തോന്നില്ല.
ഈ ഫിലിമിലെ സിനിമാറ്റോഗ്രാഫി നല്ലതാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് സന്തോഷ് ശിവൻ സാറായതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ക്യാമറ ഫ്രെയിംസും നല്ലതായിരുന്നു. കുറച്ചധികം നല്ല ഫ്രെയിംസ് ഫിലിമിൽ കാണാൻ സാധിച്ചിരുന്നു. ആക്ഷൻ കൊറിയോഗ്രഫിയെക്കുറിച്ച് വല്ലാണ്ടൊന്നും പറയുന്നില്ല. അതെങ്ങനെ വരെ എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം രജനി സാറിൻ്റെ ഫിലിം ആയതുകൊണ്ട് അതെങ്ങനെ വരെ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ പേട്ടയുടെ അത്രയ്ക്ക് ആക്ഷൻ കൊറിയോഗ്രഫി വന്നിട്ടില്ല. അതുപോലത്തെ ഒരു എലമെൻറ്റ് ആക്ഷൻ കൊറിയോഗ്രഫിയുടെ കാര്യത്തിൽ മിസ്സാവുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ARM സ്ഥിരം കൊണ്ടുവരുന്ന പോലത്തെ സോഷ്യൽ ഇഷ്യൂസ് സ്കാം സെറ്റപ്പൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്ന സംഭവം ദർബാറിൽ മിസ്സാവുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ട്വിസ്റ്റൊക്കെ അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ നൈസായിരുന്നു. നല്ല ത്രില്ലടിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ ഇൻറ്റൻസിറ്റി നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. സോ അതാണ് ഈ ഫിലിമിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു. പേട്ട കണ്ട എഫക്റ്റിൽ അതേ മോഡിൽ ദർബാർ പോയി കാണേണ്ട ഒരാവശ്യമില്ല. രജനി സാറിൻ്റെ മാസ് ഷോ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫിലിം പോയിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ ഷോ മാത്രമുള്ളോ, വേറൊന്നുമില്ല. വൺ ടൈം വാച്ചബിളാണ്. അതാണ് ദർബാർ. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye, guys.